എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ മൂന്നാമത്തെ സർഗത്തിലെ മൂന്നും നാലും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് അതിൽ മൂന്നാമത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവും നാലാമത്തതിൽ ഉപേന്ദ്ര വജ്രവൃത്തവുമാണ് വരണത് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഭോജരാജാവായിട്ടുള്ള കംസൻ മന്ത്രിമാരെയൊക്കെ വിളിച്ചുകൂട്ടിയിട്ട് തൻ്റെ അനുഭവം കഴിഞ്ഞ ദിവസത്തെ അനുഭവം പറയാൻ പുറപ്പെടുകയാണ് എന്ന് അതാണ് ആദ്യം തന്നെ മൂന്നാമത്തെ ശ്ലോകത്തിൽ നമുക്ക് അതാണ് കാണാൻ പറ്റുക ആദ്യം ശ്ലോകം ചൊല്ലി നോക്കാം ജാതാം ഉത്പ്ലുത്യ ഉത്യസാവ ശസ്ത്രോത്കടാ ദർശിത ദിവ്യൂപ നമുക്കിതിൻ്റെ പദേദം നോക്കിയിട്ട് അർത്ഥത്തിലേക്ക് കടക്കാം ജാതാം പുനഃ കാഞ്ചനാഭാം സുതാം ഗതായു നിശി ഹും ഐഛം ഉത്പ്ലുത്യ സാവ്യോംനി ജവാദ് അതിഷ്ഠത് ശസ്ത്രോത്കട ദർശിത ദിവ്യരൂപ ഇതൊക്കെയാണ് അതിലെ വാക്കുകൾ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് മന്ത്രിമാരോട് കംസൻ പറയാണ് ഞാൻ ഒട്ടും ശ്രദ്ധിക്കാതെ എൻ്റെ സഹോദരിയുടെ മക്കളെ മുഴുവനും വധിക്കാൻ തുടങ്ങിയല്ലോ അങ്ങനെ ആറുപേരെ കൊന്നു ഏഴാമത്തെ ഒരാളെ കൊല്ലാൻ പുറപ്പെട്ടപ്പോൾ എന്താണ് ഉണ്ടായത് കഴിഞ്ഞ രാത്രിയിൽ എന്നാണ് പറയണത് പുനഹ അങ്ങനെ ആറുപേരെ കൊന്നതിന് ശേഷം വീണ്ടും ജാതാം കാഞ്ചന കാഞ്ചനാഭാം സുതാം ഖതായുഹു നിഷി ഹന്തും പുനഹ ജാതാം വീണ്ടും ജനിച്ചു അതായത് തൻ്റെ സഹോദരിക്ക് വീണ്ടും ഒരു പുത്രിയാണുണ്ടായത് അതാണ് പുനഃജാതാം കാഞ്ചന കാഞ്ചനാഭാം കാജന എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വാക്കുകളെ കൊണ്ടൊന്നും വർണ്ണിക്കാൻ പറ്റണില്ല അത്രയ്ക്ക് ദിവ്യ സ്വഭാവമുള്ളവളായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആ ദർശനം കൊണ്ട് ഉണ്ടായ ഒരനുഭവം കൊണ്ടാണ് കംസൻ ഇങ്ങനെയൊക്കെ പറയണത് അതാണ് കവി അങ്ങനെ തന്നെ വർണ്ണിച്ചത് കാഞ്ചന കാഞ്ചനാഭാം എന്ന് പറയുമ്പോൾ കാഞ്ചനം എന്നുള്ള വാക്കല്ല കാഞ്ചന ഏതോ ഒരു അത്രയ്ക്ക് സുന്ദരിയും അത്രയ്ക്ക് ഭീതി ഉണ്ടാക്കുന്നവളും അത്രയ്ക്ക് പ്രതാപശാലിനിയുമൊക്കെ ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാഞ്ചന കാഞ്ചനാഭാം അവിടെ കാഞ്ചനം എന്ന് പറഞ്ഞാൽ സ്വർണം എന്നർത്ഥം സ്വർണത്തിൻ്റെ നിറം പോലുന്ന സുതാം തൻ്റെ സഹോദരിയുടെ പുത്രിയെ ഹന്ദും വധിക്കുവാൻ ഗതായുഹു അഹം നിശി ഐച്ഛം ഗതായു എന്ന് പറഞ്ഞാൽ തമായ ആയുസ്സോടുകൂടിയവൻ എൻ്റെ മരണമെടുത്തു അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വേണ്ടാത്തതൊക്കെ ചെയ്യാൻ തോന്നിയത് അതാണ് ഗതായുഹു ആയുസ് നശിച്ചവനായിട്ടുള്ള ഞാൻ ഹന്തും ആ സ്വർണം പോലെ തിളങ്ങുന്ന അതിപ്രതാപശാലിനിയായിട്ടുള്ള ദേവിയെ ആ സഹോദരിയുടെ മകളെ വധിക്കാൻ ഹന്തും ഐച്ഛം ആഗ്രഹിച്ചു അതിനു വേണ്ടിയിട്ട് സഹോദരിയുടെ കയ്യിൽ നിന്ന് ആ കുട്ടിയേയും കൊണ്ട് പാറയിലടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടപ്പോൾ അവൾ എന്താ ചെയ്തത് ശസ്ത്രോത്കടാ സ ദർശിത ദർശിതൂപ ഉത്പ്ലുത്യ ജവാദ ജവാദ്യോമനി അധിഷ്ഠത് ശസ്ത്രോത്കടാ അതിഭീകരമായിട്ടുള്ള എല്ലാവരെയും പേടിപ്പിക്കുന്നതായിട്ടുള്ള ആയുധങ്ങൾ കയ്യിലേന്തിക്കൊണ്ട് ദർശിതമായ കാണിച്ചു തന്നതായ ദിവ്യരൂപത്തോട് കൂടിയിട്ട് അതായത് സർവായുധ വിഭൂഷിതയായിട്ട് ആകാശത്തു നിന്ന് തിളങ്ങി ശോഭിച്ചു പേടിപ്പിക്കുകയും ചെയ്തു അതാണ് ദർശിതമായ കൂടി ആ സഹോദരിയുടെ മകൾ എന്തു ചെയ്തു വ്യോമനി ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയിട്ട് ഉത്പ്ലുത്യ ജവാദ് അധിഷ്ഠത വേഗം തന്നെ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയിട്ട് തൻ്റെ എല്ലാ പ്രകടമായിട്ടുള്ള ആയുധങ്ങളോട് കൂടിയിട്ട് ദിവ്യരൂപം കാണിച്ചു തന്നു എനിക്ക് അത് കണ്ട് ഞാൻ വല്ലാതെ പരിഭ്രാന്തനായി അതും കൂടി ഉണ്ട് അവിടെ പറയണത് അതായത് തൻ്റെ കയ്യിൽ നിന്നും വഴുക്കി മുകളിലേക്ക് പറന്നു പോയിട്ട് ദർശിതമായ ദിവ്യരൂപത്തോട് കൂടിയിട്ട് കാണുക എൻ്റെ മുമ്പിൽ വച്ച് ദിവ്യരൂപം കൈക്കൊണ്ടിട്ട് അവിടെ നിന്നു എന്നിട്ട് എന്നോട് ചില കാര്യങ്ങളും കൂടി പറഞ്ഞു എന്നുള്ളതാണ് പറയണത് അടുത്ത ശ്ലോകത്തിലാണ് വർണ്ണിക്കണത് കഴിഞ്ഞ സർഗത്തിലെ രണ്ട് ശ്ലോകങ്ങളുടെ ചുരുക്കം കംസൻ ഏറ്റ് വീണ്ടും പറയണതാണ് മന്ത്രിമാരോട് കഴിഞ്ഞ ദിവസത്തെ സംഭവം എടുത്തു പറയുകയാണ് ചെയ്യണത് നമുക്ക് നാലാമത്തെ ശ്ലോകം കൂടി നോക്കാം എന്തൊക്കെയാണ് ദേവി പറഞ്ഞത് എന്നുള്ളത് നമുക്ക് ആദ്യം പദച്ഛേദം നോക്കിയിട്ട് പറയാം നിയമ്യ സ മാധുലിഷി മാം ച ബാല അവത എന്ന് പറയുമ്പോൾ അവതത് പ്ലസ് ച അരിഹി മഹിയാൻ അജനിഷ്ട ഭൂമൗ തവ ഉചിതം സമ്പ്രതി ചിന്തയ ഇതി ഇതിൽ ധാരാളം പദഛേദങ്ങളുണ്ട് ചെറിയ ചെറിയ വാക്കുകളാണ് അപ്പോ ദേവി എന്താണ് ചെയ്തതെന്നാണെങ്കിൽ സ മാതുലഹ ഇതി അമർഷം നിയമ്യ സ ദേവി ആ മായാദേവി മായാദേവി എന്താണ് ചെയ്തത് ഏർ അമ്മാമനാണ് എന്നുള്ളത് കൊണ്ട് മാതുലഹ ഇതി ഞാൻ അവളുടെ അമ്മാമനാണല്ലോ ദേവിയുടെ അമ്മാമനാണ് അമ്മാമനാണ് എന്നുള്ളത് കൊണ്ട് അമർഷം നിയമ്യ എന്നോട് അധികം ദേഷ്യപ്പെട്ടില്ല അതായത് അമ്മയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടാണ് ദേവിയെ അടിച്ച് വധിക്കാൻ പുറപ്പെട്ടത് എന്നിട്ടും ദേവിയൊട്ടും മാതുലനോട് കംസനോട് ദേഷ്യം അധികമായിട്ട് കാണിച്ചില്ല താക്കീത് കൊടുത്തേ ഉള്ളൂ അതെന്തുകൊണ്ടാണ് ആദ്യമേ അതിൽ പറഞ്ഞിരുന്നു എൻ്റെ കാല് നീ പിടിച്ചു ദേഷ്യം കൊണ്ടാണ് വധിക്കാനാണ് എങ്കിൽ പോലും എൻ്റെ കാല് പിടിച്ചത് കൊണ്ട് നിന്നെ ഒന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സ്ഥാനം കൊണ്ട് അമ്മാമനാണല്ലോ അപ്പോൾ അമ്മാമനെ ഒന്നും ചെയ്തില്ല എന്നാണ് ഇവിടെ കവി അല്ലെങ്കിൽ കംസൻ പറയണത് മാതുലഹ ഇതി അമർഷം നിയമ്യ അമർഷത്തിനെ നിയന്ത്രിച്ചിട്ട് അതിനുശേഷം പ്രസേതുഷി ബാല എന്നോട് പ്രസാദിച്ചിട്ടെന്ന പോലെ ആ മായാദേവി ബാല എന്നുള്ളത് കൊണ്ട് ഉണ്ണിമായ എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം അപ്പോ ആ ദേവി എന്താണ് പറഞ്ഞത് മാം അവതത് പ്രസാദിച്ചിട്ടാണ് എന്നുള്ള പോലെ എന്നോട് ഇപ്രകാരം പറഞ്ഞു എന്താണ് പറഞ്ഞത് ഭൂമൗ മഹിയാൻ അരിഹി അജനിഷ്ഠ തവ ഉചിതം സമ്പ്രതി ചിന്തയ ഇതി നിന്റെ അന്തകൻ അതാണ് ഭൂമൗ ഭൂമിയിലെവിടെയോ തവ അരിഹി നിന്റെ ശത്രു ആ അജനിഷ്ഠ ശത്രു കീദൃശാ അരിഹി ഇത് ചെയ്ത മഹിയാൻ അതിപ്രഗത്ഭനാണ് മഹിയാനായിട്ടുള്ള എതിരിടാൻ ഒട്ടും പറ്റാത്ത അത്രയ്ക്ക് മിടുക്കുള്ള അത്രയ്ക്ക് പ്രൗഢിയുള്ള നിൻ്റെ ഒരു ശത്രു എവിടെയോ ജനിച്ചിട്ടുണ്ട് അതാണ് മഹീയാനരിഹി ഭൂമൗ അജനിഷ്ഠ ഭൂമിയിൽ എവിടെയോ ജനിച്ചിട്ടുണ്ട് തവ ഉചിതം സമ്പ്രതി ചിന്തയാണ് നിനക്ക് ഉചിതമായിട്ടുള്ള കാര്യം നീ ഇപ്പോൾ തന്നെ ചിന്തിച്ചുറപ്പിച്ചു വച്ചോളൂ എന്തൊക്കെയാ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുക എന്നാണെങ്കിൽ ചെയ്തോളാൻ പറയുകയാണ് മായാദേവി ചെയ്തത് അതിനെപ്പറ്റി ചിന്തിച്ചോളൂ അതായത് അതിനെപ്പറ്റിയൊക്കെ പദ്ധതി ഇട്ടോളൂ എന്ന് പറയാണ് ദേവി പറഞ്ഞ് ഞാനാണ് നിന്നെ വധിക്കാൻ വന്നത് എന്നാണെങ്കിൽ നീ വിചാരിച്ചത് തെറ്റി ഞാനല്ല നിന്നെ വധിക്കാൻ വന്നിരിക്കണത് നിൻ്റെ എവിടെയോ ജനിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ കൊണ്ടാവാകുന്നത് നീ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അപ്രത്യക്ഷയാവുകയാണ് ഉണ്ടായത് എന്ന് കംസൻ തൻ്റെ മന്ത്രിമാരോട് പറയുകയാണ് ചെയ്തത് റിപ്പോർട്ട് ചെയ്യാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസത്തെ സംഭവം ആദ്യത്തെ ശ്ലോകത്തിൽ എന്ന് ചൊല്ലിയ മൂന്നാമത്തെ ശ്ലോകത്തിൽ സുതാം ഗതായാം നിശി എന്നൊരു പാഠം പറഞ്ഞു കാണാനുണ്ട് ഗതായുർ നിശി എന്നാണ് എൻ്റെ ഞാൻ പഠിക്കുന്ന പുസ്തകത്തിൽ കാണുന്നത് അതായത് ആയുഷ്സറ്റവനായ ഞാൻ മരണാസന്നനായി അപ്പം എനിക്കിങ്ങനെ വേണ്ടാത്തതൊക്കെ ചെയ്യാൻ തോന്നൂലോ ഒരു ത്യാജ്യ ഗ്രാഹ്യ വിവേകമൊന്നുമില്ലാതെ ഓരോന്ന് ചെയ്തു കൂട്ടിയതാണ് എന്നുള്ള രീതിയിൽ ഗതായുഹു എന്ന് വാക്ക് പറഞ്ഞു മറ്റൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഗതായാം നിശി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ രാത്രിയിൽ അതായത് തലേ ദിവസം രാത്രിയിൽ എന്നുള്ള അർത്ഥമെടുക്കണം എന്നും വ്യാഖ്യാതാവ് സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത ശ്ലോകങ്ങളിലും ദേവിയുടെ ആ യാത്ര പോക്കിനെ പറ്റിയിട്ടൊക്കെയാണ് വർണ്ണിക്കുന്നത് നമുക്ക് ഈ രണ്ട് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം സുതാം ു നിജവാദ തിഷത്കടാ ദർശ്ത ദിവ്യൂപ്യമാതുലിത്യമർം പ്രസേദുഷീ മാമവല അരിമഹീയജനിഷ്ടൂമൗ തവോചിതം സമ്പ്രതി ചിന്തയേതി അപ്പോ കംസൻ തലേ ദിവസം നടന്ന സംഭവങ്ങൾ മന്ത്രിമാരോടൊക്കെ പങ്കുവച്ചു ഇനിയും ദേവിയുടെ ചില വർണ്ണനകളോട് കൂടിയിട്ട് പിന്നെ കംസനോട് മന്ത്രിമാർ പറയുന്നതായിട്ടുള്ള ചില വാക്യങ്ങളൊക്കെയാണ് അത് നമുക്ക് വരും ശ്ലോകങ്ങളിൽ കാണാം രണ്ട് ശ്ലോകങ്ങളും ഭഗവാൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി